സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ധ്യാനിച്ച ഒരു വാക്കും സങ്കല്പവുമുണ്ട്, ഉപാന്ത്യം, പെനൽട്ടിമേറ്റ് എൻഡ്, അവസാനത്തിന് തൊട്ടു മുൻപുള്ളത് എന്ന്. വിവാഹം ഒരു ഉപാന്ത്യമാണ്, യുഗാന്ത്യോന്മുഖവുമാണത്. നിത്യതയിലേക്കുള്ള അൾട്ടിമേറ്റ് എൻഡ്, ഒരു ചവിട്ടുപടിയായിട്ടാണ് സുദൃഢവും വിശുദ്ധവുമായ വിവാഹ ജീവിതത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് തോബിത്ത് 6, 7, 8 അധ്യായങ്ങളിൽ പരന്നുകിടക്കുന്ന തോബിയാസിന്റെയും സാറായുടെയും വിവാഹ വിവരണങ്ങളും ഈ ഒരു പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കണം. റഫാൽ മാലാഖ അസറിയ എന്ന പേരിൽ ഒരു വഴിക്കൂട്ടുകാരനായി തോബിയാസിന്റെ കൂടെ നടക്കുകയാണ്. ഏകദേശം 500 കിലോമീറ്റർ അവർ സഞ്ചരിച്ചിരിക്കുന്നു. അങ്ങനെ അവരുടെ ചാർച്ചക്കാരനായ രഘുവേലിന്റെ നാട്ടിൽ അവരെത്തിച്ചേരുന്നു. മാലാഖ തോബിയാസിനെ വിളിച്ചത് തന്റെ സഹോദരൻ, ചാർച്ചക്കാരൻ എന്ന നിലയ്ക്കാണ്. ആ വിളി കേൾക്കുമ്പോൾ തോബിയാസ് പറയുന്നു, ഇതാ ഞാൻ. കാതോർക്കുന്നവന്റെ ഒരുക്കമാണത്. ഇന്ന് പരമപ്രധാനമായ കൽപ്പന ഏതെന്ന് നാഥൻ പഠിപ്പിക്കുമ്പോൾ ഈ കേൾവി വളരെ പ്രസക്തമാണ്. ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന്, മർക്കോസ് 12:28. മാലാഖ തോബിയാസിനോട് പറയുന്നു, നിന്റെ ചാർച്ചക്കാരനായ രഘുവേലന്റെ ഭവനത്തിൽ നമുക്കിപ്പോൾ വസിക്കാം. അവന് സാറ എന്നൊരു മകളുണ്ട്. വിവാഹം സ്വർഗത്തിൽ ഒരുങ്ങുന്നുവെന്ന് പറയപ്പെടുന്നത് വെറുതെയല്ല. സ്നേഹത്തിന്റെ പരസ്പരോർജ്ജമാണ് വിവാഹവേദികയിൽ നാം കാണുന്നത്. 2:18-24 ഭാഷ്യം പോലെയാണ് ഈ വിവാഹ വിചാരം. ദൈവം തോബിത്തിന് ഒരു തുണയെ നൽകുകയാണ്. സാറായിൽ, എച്ചേർ, തുണയെന്നത് ദൈവത്തെ തന്നെ കുറിക്കുന്ന ഒരു പദമാണ് തിരുവചനത്തിലുടനീളം. നാം പണ്ട് ഇതൊരിക്കൽ വ്യക്തമായി ധ്യാനിച്ചിട്ടുമുണ്ട്. ദൈവം ഒരു വഴിക്കൂട്ടാണെന്ന് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. സങ്കീർത്തനം 25. ദൈവം കൂട്ടുവരുന്ന വഴികളിലൂടെ തോബിയാസ് എത്ര ദൂരം മുന്നോട്ട് പോയിരിക്കുന്നുവെന്ന് നാം കാണുകയായിരുന്നു. ഇവിടെ ഇതാ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്, വിവാഹത്തിലേക്കുള്ള വഴി നടത്തം. സ്ത്രീയും പുരുഷനും ദൈവവും കൂടിച്ചേരുന്ന ഒരു തൃത്വം രൂപപ്പെടുകയാണ് വിവാഹത്തിൽ. വിവാഹം ഒരു ഉദ്ധിത ജീവിതശൈലിയാണ്, റിസറക്ഷൻ ലൈഫ് സ്റ്റൈൽ. ജടികാഭിലാഷങ്ങളും ലൗകിക മാനദണ്ഡങ്ങളുമല്ല, പരസ്പര സ്നേഹമാണ് വിവാഹത്തിന്റെ ആധാരം. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന അവിടുത്തെ നിത്യവിശ്വസ്തമായ ഉടമ്പടിയുടെ ഒരു പ്രതിബിംബനം തന്നെയായി അങ്ങനെ വിവാഹം മാറുകയാണ്. അതുകൊണ്ടാണ് വിവാഹത്തെ നാം പ്രിമോഡിയൽ സാക്രമെന്റ് എന്ന് വിളിക്കുന്നത്, ആദിമ കൂദാശ. ദൈവം നമ്മെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നതാണ് വിവാഹത്തിന്റെ ബന്ധം, കാർണേറ്റ് ലവ് ഓഫ് ഗോഡ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ, അതിൽ നിന്നുളവാകുന്ന കുടുംബത്തിന്റെ ദൈവിക സമൃദ്ധികളെക്കുറിച്ച് ഇന്ന് സങ്കീർത്തനം 128 വാചാലമാവുകയാണ്. വിവാഹം എന്നും പുതു തളിരുകൾ അണിഞ്ഞു നിൽക്കുന്നു. മാത്രമല്ല, ദൈവിക കൂട്ടായ്മയുടെ ഏറ്റവും അടിസ്ഥാന ഘടകവുമാണ് കുടുംബം. ഇന്ന് ഒരു നിയമജ്ഞനാണ് നാഥനെ ചോദ്യത്തിൽ കൊടുക്കാൻ വന്നിരിക്കുന്നത്. ഏതാണ് ഏറ്റവും പ്രധാനമായ കൽപ്പന? ക്രിസ്തുനാഥൻ ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചും സഹോദരനോടുള്ള സ്നേഹത്തെക്കുറിച്ചുമുള്ള കൽപ്പനകൾ ഉരുക്കി ചേർത്ത് ഒന്നായി അവതരിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. ശരിയാണ്, ഈ കൽപ്പന പാലിക്കുന്നവർ അനേകം യാഗബലികളേക്കാൾ ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യുന്നുവെന്ന് ആ നിയമജ്ഞൻ സമ്മതിക്കുന്നുണ്ട്. വളരെ വ്യക്തമായ ഒരു ചലനം നാം ഇവിടെ ശ്രദ്ധിച്ചു കാണണം. യോഹന്നാൻ ശ്ലീഹ തന്റെ ആദ്യ ലേഖനത്തിൽ ഇത് പിന്നീട് സുവ്യക്തമായി പ്രതിപാദിക്കുകയും ചെയ്യുന്നു. സഹോദരനെ സ്നേഹിക്കാതെ ഒരുവന് ദൈവത്തെ സ്നേഹിക്കുക അസാധ്യം. മാത്രമല്ല, നാം സഹോദരരെ സ്നേഹിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും ലവ് ഫോർ ഗാഡ്, ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന അനുഭവത്തിന്റെ ശക്തിയിലും വെളിച്ചത്തിലുമാണ്. ലവ് ഓഫ് ഗാഡ്, അങ്ങനെ നമ്മുടെ സ്നേഹം ദൈവസ്നേഹത്തിന്റെ ചാലിട്ടൊഴുകലായി മാറുന്നു. ഇതിന്റെ പ്രതിബിംബനമാണ് വിവാഹമെന്ന കൂദാശ. തോബിയാസും സാറായും ഇന്ന് വിവാഹവേദിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭാര്യയോട് പറയുന്നു, പ്രിയെ എഴുന്നേൽക്കുക. ഉയർപ്പിന്റെ ഭാവം തന്നെയാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെയാണ് ദുരാത്മാവിന്റെ ആക്രമണത്തിൽ തോബിയാസ് കൊല്ലപ്പെടുമെന്ന് വിചാരിച്ച് രഘുവേൽ അവന് വേണ്ടി കുഴിച്ച കുഴി ആവശ്യം വരാതെ പോകുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇതിനു മുൻപ് സാറായ്ക്ക്. ഇന്നിതാ ആ 7 മേലെ ദൈവം ഒരു പുതിയ തുടക്കം ആരംഭിക്കുകയാണ്. 8 അല്ല, 1, ഉത്ഥാനത്തിന്റെ 1-ാം കളം. വിവാഹം അതിനാൽ ഉത്ഥാനത്തിന്റെ ഒരു മുൻതാളം തന്നെയാണ്, റിസറക്ഷൻ റിയാലിറ്റി. ഇന്ന് നാഥൻ ആ നിയമജ്ഞനോട് പറയുകയാണ്, നീ ദൈവരാജ്യത്തിൽ നിന്ന് അധികം ദൂരത്തല്ല. ശരിയാണ്, നാം ഇനിയും അന്ത്യത്തിലെത്തിയിട്ടില്ല, ഉപാന്ത്യങ്ങളിലാണ്. ഇനിയും കുറച്ച് ദൂരം കൂടി പിൻചെല്ലാനുണ്ട്.